അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഇൻ. സഹോദരങ്ങളെ, ഉലഹിയത്തിൽ വന്നിട്ടുള്ള ചില സോഷ്യൽ മീഡിയയിലെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ക്ലിപ്പിംഗുകൾ, ലേഖനങ്ങൾ, അത് സംബന്ധമായ ഒരു കമന്റ് ചെയ്യൽ അത്യാവശ്യമായതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത് സംബന്ധമായി നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നത്. ഉലഹിയത്ത് നിസ്സാരമായ ഒരു കാര്യമായി ഒരിക്കലും തള്ളിക്കളയരുത്. ഉലഹിയത്ത് വാജിബാണെന്ന് ബഹുമാനപ്പെട്ട അബൂ ഹനീഫത്ത് നുഅ്മാൻ അൽ കൂഫി റളിയല്ലാഹു അൻഹു ഇമാമുൽ അഅ്ലം അവർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. വാജിബിനോട് അടുക്കുന്ന സുന്നത്തിൻ മുഅക്കദത്താണ് മഹാനായ ഇമാമുൽ ഷാഫിഈ റളിയല്ലാഹു അൻഹു അടക്കമുള്ള മറ്റു അഇമത്തിന്റെയും വീക്ഷണം. ഇത് നിസ്സാരമായ ഒരു കാര്യമല്ല, ഒരിക്കലും നിസ്സാരമല്ല, വളരെ ഗൌരവമുള്ള കാര്യമാണ്. ഈ അടുത്ത ദിവസം സോഷ്യൽ മീഡിയയിൽ വന്ന ചില അഭിപ്രായങ്ങൾ കളക്ട് ചെയ്ത് നമ്മുടെ ചില സുഹൃത്തുക്കളും ബന്ധുക്കളും എന്നെ അറിയിച്ചതുമായി ആയ ചില വിവരങ്ങൾ, ഇത് ദുരിതാശ്വാസത്തിന്റെ സന്ദർഭമാണ്. അതുകൊണ്ട് ഉലഹിയത്തെ കൊഴുപ്പിന് പകരം ഇപ്പോൾ ചെയ്യേണ്ടത് സന്ദർഭത്തിന്റെ ഫിഖ് എന്ന അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഉലഹിയത്തല്ല ഏറ്റവും പ്രധാനപ്പെട്ടത്, പകരം ദുരിതാശ്വാസമാണ്. നേരത്തെ തന്നെ പറയട്ടെ, ദുരിതാശ്വാസം ഏറ്റവും പ്രധാനമാണ്. അതിന് കൈയും മെയ്യും മറന്ന് എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്, അൽഹംദുലില്ല, വളരെ ഭംഗിയായി ആ കാര്യം എല്ലാവരും നിർവഹിച്ചിട്ടുണ്ട്, നിർവഹിച്ചു കൊണ്ടിരിക്കുന്നുമുണ്ട്. അൽഹംദുലില്ല, വളരെ സന്തോഷകരമായ അവസ്ഥയാണ് അതിനുള്ളത്. ദുരിതം അനുഭവിക്കുന്നവരുടെ പ്രയാസങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വതആല പരിഹരിക്കട്ടെ. പള്ളികളിലും ചർച്ചകളിലും എല്ലായിടത്തും അതിനുവേണ്ടി പിരിവ് നടന്നിട്ടുണ്ട്, വളരെ ഭംഗിയായി ആ കാര്യമെല്ലാം നിർവഹിച്ചിട്ടുമുണ്ട്, നിർവഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് ഒരു അതിരില്ല. അതെവിടെയെല്ലാം ദുരിതം അനുഭവിക്കുന്നവൻ ഇല്ലാതെയാകുന്നു, അതുവരെ അത് നടത്തിക്കൊണ്ടേയിരിക്കേണ്ടത് എല്ലാ സത്യവിശ്വാസികളുടെയും ബാധ്യതയാണ്. അതേസമയത്ത് ഉലഹിയത്തിന് പകരമായി ദുരിതാശ്വാസം എന്ന് പറയുന്ന ഫിഖ് അബദ്ധമാണ്. ഒരിക്കലും അതിലാരും വഞ്ചിതരായി പോകരുത്. ഉലഹിയത്ത് നിസ്സാരമായ ഒരു കാര്യമാണെന്ന് ധരിക്കുകയും ചെയ്യരുത്. അതിൽ അന്തർലീനമായ രഹസ്യങ്ങൾ പോലും നമുക്കറിയുകയില്ല. അത് കേവലം ഒരു കാര്യമല്ല. ഉലഹിയത്തിനെ കുറിച്ച് പറയുന്ന ആയത്ത് സൂറത്തുൽ ഹജ്ജിൽ എന്ന ആയത്തിന് ശേഷം വരുന്ന ആയത്ത് ഇന്നല്ലാഹു യുദാഫിഉ അനില്ലദീന ആമനു എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. അഥവാ ഉലഹിയത്ത് പറഞ്ഞ ഉടനെ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത് ഈ കർമ്മം വഴി, ഈ ഇത്തരം കർമ്മങ്ങൾ ചെയ്യുന്ന കാര്യത്തെ പ്രോത്സാഹിപ്പിച്ചതിന് ശേഷം പറയുന്നത് ഇന്നല്ലാഹു യുദാഫിഉ അനില്ലദീന ആമനു എന്നാണ്. ദഫ എന്ന വാക്ക് രണ്ട് നിരക്ക് വിട്ടുകിടക്കാറുണ്ട്. അതിനുശേഷം രണ്ട് പ്രയോഗങ്ങൾ വരും. അറബി ഗ്രാമർ വേണ്ടത്ര അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്. ദഫ എന്ന വാക്ക് ഇലകൊണ്ടും ചേർക്കപ്പെടും, അന്നകൊണ്ടും ചേർക്കപ്പെടും. ഫദ്ഫഉ ഇലൈഹിം അംവാലഹും, അവിടെ ഇല കൊണ്ടാണ് ചേർത്തിട്ടുള്ളത്. ഫദ്ഫഉ ഇലൈഹിം അംവാലഹും, അവർക്ക് അവരുടെ ധനം ഏൽപ്പിച്ചു കൊടുക്കുക എന്നാണ്. ദഫഉന് ശേഷം ഇല വന്നാൽ ഏൽപ്പിക്കുക എന്നാണ് അർത്ഥം. അതേസമയത്ത് ദഫഉന് ശേഷം വന്നു കഴിഞ്ഞാൽ അവിടെ സമ്പൂർണമായ സംരക്ഷണം, എല്ലാ ദുഃശക്തികളിൽ നിന്നും, എല്ലാ പ്രയാസങ്ങളിൽ നിന്നും, എല്ലാ ആപത്തുകളിൽ നിന്നും ഉള്ള സംരക്ഷണം. അൽ ഹിമായ ഇമാം റാഗിബ് റളിയല്ലാഹു അൻഹു തന്റെ മുഫാദാത്തിൽ ഈ ദഫഉനിലേക്ക് ശേഷം, ദഫഉന് ശേഷം അൻ എന്ന പ്രയോഗം കൊണ്ടുവരുന്ന ഭാഗത്ത് പറയുന്നത് ദഫഉക്ക് ശേഷം അന്ന വന്നാൽ അതിന്റെ അർത്ഥം അൽ ഹിമായ സംരക്ഷണം എന്നാണ്. അഥവാ ഇന്നല്ലാഹ യുദാഫിഉ അനില്ലദീന ആമനു ലയനാലല്ലാഹ ലുഹുമുഹ വലാ ദിമാഉഹ വലാകിയനാലുഹു തഖ്‌വാ മിൻകും എന്ന ആയത്തിന് ശേഷം തൊട്ടടുത്ത ആയത്ത് ഇന്നല്ലാഹ യുദാഫിഉ അനില്ലദീന ആമനു എന്ന്. ഇത് രണ്ടും ഖുർആന്റെ തനാസുഖുൽ കലാം ആയത്തുകളിലെ വല്ലാത്തൊരു കോർവ ബന്ധത്തിന്റെ സൗന്ദര്യത്തിലാണ് ഖുർആനിൽ നിൽക്കുന്നത്. അഥവാ ഉലഹിയത്ത് പറഞ്ഞ ഉടനെ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത് നിങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വതആല സംരക്ഷിക്കുമെന്നാണ്. അഥവാ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ബലികർമ്മത്തിൽ അന്തർലീനമായ രഹസ്യമാണ് എന്ന് മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വതആല ബലി നടത്താൻ പറഞ്ഞിട്ട് ഇത് പറയുന്ന സന്ദർഭം മക്കായിലെ വിശ്വാസികളെ മുച്ചൂടും ഇല്ലാതെയാക്കാനുള്ള ശ്രമം സത്യനിഷേധികളുടെ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് അല്ലാഹു ഉലഹിയത്തിനെ പറഞ്ഞതിന് ശേഷം ഇന്നല്ലാഹു യുദാഫിഉ അനില്ലദീന ആമനു എന്ന് പറയുന്നത്.
അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ബലിയിൽ ഒരുപാട് കാവലുകളുടെ രഹസ്യങ്ങൾ അന്തർലീനമാണ്. ദുഃശക്തികളിൽ നിന്നുള്ള കാവൽ, ശത്രുക്കളിൽ നിന്നുള്ള കാവൽ, പ്രകൃതിയുടെ പ്രയാസങ്ങളിൽ വരുന്ന പ്രയാസങ്ങളിൽ നിന്നുള്ള കാവൽ, ഇതെല്ലാം നമുക്കിത് മനസ്സിലാക്കാൻ കഴിയൂല. ഇതിൽ അന്തർലീനമായ രഹസ്യങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂല. അതുകൊണ്ടാണ് പുണ്യ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മദീന ജീവിത കാലഘട്ടത്തിൽ ഉറഹിയത്ത് അർക്കാത്ത ഒരു വർഷം ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്ന് മാത്രമല്ല, പെരുന്നാളിന്റെ ദിവസത്തെക്കുറിച്ച് എന്താണ് പുണ്യ റസൂൽ പറഞ്ഞത്? ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹായിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ഇമാം തിർമിദി തന്റെ സ്വഹീഹിൽ രേഖപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്. ബുഖാരി മുസ്ലിമിലും എല്ലാം സമാനമായ ഹദീസുകൾ കാണാം. മാ അമില ആദമിയുൻ മിൻ അമലിൻ യൗമ നഹരി മിൻ ഇഹ്റാഖ് ദം വ ഇന്നഹാ ലതഅതി യൗമൽ ഖിയാമ ബിഖുറൂനിഹാ വ അശ്ആരിഹാ വ അൽഫിഹാ വ ഇന്ന ദമ ലയഖഉ മിൻ അല്ലാഹി ബിമകാനിൻ ഖബ്ല അൻ യഖഅ അലൽ അർള്. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫതീബൂ ബിഹാ ബിഹാ നഫ്സ. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നിങ്ങൾ ഉദ്ഹിയ തറക്കുക. പെരുന്നാളിന്റെ ദിവസം അല്ലാഹുവിന്റെ മാർഗത്തിൽ നടത്തുന്ന ബലിയേക്കാൾ വലിയ പ്രധാനപ്പെട്ട കാര്യമില്ല. മാ അമില ആദമിയുൻ മിൻ അമലിൻ യൗമ നഹരി മിൻ ഇഹ്റാഖ് ദം വ ഇന്നഹാ ലതഅതി യൗമൽ ഖിയാമ ബിഖുറൂനിഹാ വ അശ്ആരിഹാ വ അൽഫിഹാ. അന്ത്യനാളിൽ ഈ മൃഗം അതിന്റെ അതിന്റെ കൊമ്പ്, അതിന്റെ നഖം, അതിന്റെ രോമങ്ങളെല്ലാം അല്ലാഹുവിന്റെ കോടതിയിൽ കോടതിയിലേക്ക് അത് കൊണ്ടുവരും. എന്ന് മാത്രമല്ല, അത് വല്ലാത്ത അതിന്റെ ഓരോ രോമത്തിനും ഒരു വിശ്വാസി ഒരു മൃഗത്തിന് എന്തൊക്കെ രോമം എത്രയുണ്ടാകും എണ്ണിയാൽ ഒടുങ്ങാത്തതെന്ന് പറയാൻ മൊത്തമില്ല. അതിനനുസരിച്ച് നിങ്ങൾക്ക് നന്മ എഴുതപ്പെടുമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു മാത്രമല്ല മൃഗത്തെ യഥാർത്ഥത്തിൽ ആ ബലിയുടെ നിയമം ഒപ്പിച്ച് ഒരാൾ ബലി മൃഗത്തെ ബലിയിറക്കുമ്പോൾ ആ രക്തം ഭൂമിയിൽ വീഴുന്നതിന് മുമ്പ് അള്ളാഹുവിന്റെ അടുക്കൽ ഒരിക്കലും നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയാത്ത ഒരു സ്ഥലത്താണ് ആ പുണ്യപ്പെട്ട രക്തം വീഴുക എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ബലിയില്ലാത്ത മതമില്ല, ബലിയെല്ലാ മതത്തിലുമുണ്ട്. ഞാൻ അതിന്റെ വിഷയങ്ങൾ ഇപ്പോൾ വിശദീകരിക്കുന്നില്ല. അപ്പോൾ ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് ഇത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിനും ദുരിതാശ്വാസം പരിഹാരമല്ല. അള്ളാഹു പഠിച്ചാൽ നമുക്ക് വേറെയും മുതൽ തന്നിട്ടുണ്ടല്ലോ. എല്ലാവരും അതിന് സഹായിക്കും, എല്ലാവരും സഹായിക്കും. അതേസമയത്ത് ഇതൊരു പരീക്ഷണ ഘട്ടവുമായിരിക്കാം. ഈ ഘട്ടത്തിൽ നമ്മൾ ദുരിതാശ്വാസം നടത്താതിരിക്കാൻ പാടില്ല. അത് നമ്മളെ സംബന്ധിച്ചെത്രം ബാധ്യതയാണ്. അതേ സന്ദർഭത്തിൽ ധനാഢ്യന്മാരും കഴിവുള്ളവരും ഇതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറുക എന്നുള്ളതും ഇപ്പോൾ സാധാരണയായി പ്രേരിപ്പിച്ചാൽ മാത്രം ചെയ്യുന്ന ചില ആളുകളുണ്ട്. മാത്രമല്ല, ഇത്തരം ക്ലിപ്പിങ്ങുകളുടെയും ടെക്സ്റ്റുകളുടെയും ഒക്കെ പ്രശ്നം എന്തെന്നാൽ പല ആളുകളെയും ഇത് പുറകോട്ട് വഹിക്കും. ഇതൊരു നിസ്സാരപ്പെട്ട കാര്യമാണ്, ധരിച്ചു ഒരിക്കലും അങ്ങനെ ധരിക്കാൻ പാടില്ല. പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എന്താണ്? മൻ വജദ സഅതൻ അയുളഹിയ ഫലം യുളഹി ഫലാ യഹ്ദുറു മുസല്ലാന. ഒരാൾക്ക് ഉളഹിയ അറക്കാൻ കഴിവുണ്ട്, പിന്നെ അവൻ ഉളഹിയ തറത്തില്ലെങ്കിൽ പെരുന്നാൾ നിസ്കരിക്കാൻ വരരുത് എന്ന് പുണ്യ റസൂൽ മുസ്തഫ ഈ ഹദീസിൽ നിന്നാണ് മഹാനായ അബു ഹനീഫ റഹ്മാൻ റളിയല്ലാഹു അൻഹു അത്രത്തോളം പുണ്യ റസൂൽ പറയണമെങ്കിൽ ഉളഹിയത്ത് നിർബന്ധമാണല്ലോ എന്ന് അബു ഹനീഫ ലക്ഷ്യപിടിച്ചിട്ടുള്ളത് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് ഉളഹിയത്ത് ദുരിതാശ്വാസം പരിഹാരമാവുകയില്ല. ഉളഹിയത്ത് ഉളഹിയത്തായി നടക്കട്ടെ, ദുരിതാശ്വാസം അതിന് സമയമില്ലല്ലോ, അതെന്നും നടന്നുകൊണ്ടേയിരിക്കട്ടെ. എവിടെയെല്ലാം ദുരിതമുണ്ടോ അവിടെയെല്ലാം നാം ആശ്വാസം നൽകിയിട്ടുണ്ട്, ഇനിയും നൽകേണ്ടതാണ്. അള്ളാഹു ഈ സുമനസ് എല്ലാവർക്കും നിലനിർത്തി തരട്ടെ. സാന്ദർഭിക ഫിഖ് എന്ന പേരിൽ ഇത്തരം വാക്കുകളിലൂടെ സഞ്ചരിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ മേൽ വെച്ചിട്ടുള്ള വലിയ ഒരു കർമ്മത്തെ നിസ്സാരവൽക്കരിക്കരുത്. എല്ലാവരും ഉളഹിയത്തിന് വേണ്ടി തയ്യാറാവുകയും അത് ഭംഗിയായി നിർവഹിക്കാൻ അള്ളാഹു എല്ലാവർക്കും അവസരം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വ ആഖിറു ദുആഇ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.